നമ്മളിപ്പോ ഉള്ളത് വെസ്റ്റ് ബംഗാളിലെ സിലിഗുരിയിലാണ്. ഇന്നലെ വൈകിട്ട് വന്നിരുന്നു ഇവിടെ. സൗത്ത് ഇന്ത്യൻ ഫുഡ് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് വീണ്ടും ഞങ്ങൾ വന്നത്. റെസ്റ്റോറന്റ് ഞങ്ങൾ വന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ രണ്ടാമത് അവിടെ പോകാറുള്ളൂ. അപ്പൊ അതറിയാലോ. പിന്നെ വന്നിട്ടിപ്പോ മൂന്നാഴ്ചയായി. മൂന്നാഴ്ചയില് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് നോക്കി നടന്നില്ല, അതൊരു വേറെ കേസ്. ഇതിങ്ങോട്ട് കൊണ്ടുവരെ ചെയ്ത് അപ്പൊ നമ്മുടെ അങ്കമാലിക്കാരനായിട്ടുള്ള ഇട്ടിരി ചേട്ടന്റെയാണ് കട. ഇന്നലെ കണ്ടത് നമ്മള് പുള്ളിയുടെ മകനെയാണ്. ഞാനും 10-45 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. ഞാൻ 77 മുതൽ ഞാനിവിടെയാണ്. എന്റെ തൊട്ടപ്പുറത്തന്നെ ബൈക്കിംഗ് ഷോപ്പുണ്ട്. അത് 62 തുടങ്ങിയാണ് മറ്റൊരു അങ്ങനെ തുടങ്ങിയതാണ്. ഞാൻ ഏറ്റെടുത്ത് തുടങ്ങുന്നത് ഒരു 77 മുതൽ ഞാനിവിടെ. അപ്പോ സൗത്ത് ഇന്ത്യൻ ഫുഡ് മസാല ദോശ, ദോശ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ല ചായ. ഇന്നലെ 5 ചായ ഞങ്ങൾ കുടിച്ചു ഇവിടെ വന്നിട്ട്. അപ്പോ ചായ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുള്ളൂ. നമ്മൾ കോഫി പറഞ്ഞു കഴിഞ്ഞാൽ പാലില് കുറച്ച് മുകളില് കാപ്പി പൊടി തൂളിയിട്ട് കൊണ്ടിരുന്ന പരിപാടിയാണ് നമ്മളിവിടെ കണ്ടെക്കണെ. അപ്പോ നമ്മുടെ നൊസ്റ്റു ഫീലിങ്സ് കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് വരാ ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ വലുത്. ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. താൽക്കാലികമായിട്ട് അങ്കിളിനോട് വിട പറഞ്ഞിട്ട് ഇപ്പൊ പോവുകയാണ്. ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. നമ്മളിപ്പോ പോകുന്ന ആ ഓരോ നക്സലൈറ്റുകളുടെ വില്ലേജ്, നക്സൽബാരി വില്ലേജ്, അത് നമ്മുടെ ഇന്ത്യ നേപ്പാള് ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്, പണിത്തങ്കി എന്നൊക്കെ പറയുന്ന സ്ഥലത്തിന്. അപ്പൊ ഇപ്പൊ പോകുന്ന വഴിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് റോഡ് സൈഡില് നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളാണ്, പിന്നെ ഉണങ്ങി നിൽക്കണ മരങ്ങളും. ടോൾ ഗേറ്റില് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് വെൽക്കം ടു ഏഷ്യൻ ഹൈവേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞിട്ട്. ഇപ്പം നമ്മള് കണ്ടില്ലേ ആ ഒരു ഏഷ്യൻ ഹൈവേ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ പിന്നെ ബംഗ്ലാദേശ്, പിന്നെ നേപ്പാള്, പിന്നെ ഭൂട്ടാൻ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലേക്കും എത്തിക്കുന്ന ആ ഒരു ചരക്ക് ലോറികൾ പോണ റൂട്ടുണ്ടല്ലോ, സാധനങ്ങളൊക്കെ എത്തിക്കുന്ന റൂട്ട്, അത് ഈ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ഏഷ്യൻ ഹൈവേ എന്ന് പറയുന്നത്. നമ്മളിപ്പോ നേപ്പാൾ ബോർഡറിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ മുമ്പിലൊക്കെ അത്യാവശ്യം വണ്ടികൾ ഉണ്ടാക്കിയോ, അപ്പൊ ഇവിടെ ക്യൂല് നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ലൈനിലിട്ടപ്പോ കണ്ടൊരു വണ്ടി ഉണ്ടാക്കിയേടെ, ഇതെന്തെന്ന് ഇത് വായിക്കിയത് പ്രദേശം അങ്ങനെ എന്തോന്നൊന്ന് വായിക്കട്ടോ. വണ്ടി അവരു ഫസ്റ്റത്തെ സർവീസ് സെക്യൂരിറ്റി ബോർഡ് ഉണ്ടല്ലോ, അവരുടെ സെക്യൂരിറ്റി കസ്റ്റംസ് ചെക്കിങ് കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞു കേട്ടോ. ജസ്റ്റ് വണ്ടി നിർത്തി എന്തൊക്കെയാ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മളൊരു മലയാളി കുട്ടീനെ കണ്ടു കേട്ടോ, അവിടെ സെക്യൂരിറ്റി ആയിട്ട്, പാലക്കാട് കാര്യമാണ് ആര്യ എന്ന പേര് കേട്ടോ. അപ്പൊ അവരുടെ കൂടെ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അവിടെ നിന്ന് വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തന്നെയാണ്. നമ്മൾ ആ ഒരു ഫസ്റ്റ് സെക്യൂരിറ്റി പോയിന്റ് ഉണ്ടായില്ലേ കസ്റ്റം ചെക്കിങ്, അത് കഴിഞ്ഞ് ഒരു 200 മീറ്റർ മുമ്പിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു നേപ്പാളിലേക്ക് എൻട്രി ചെയ്യുന്ന മുമ്പുള്ള പെർമിറ്റ് നമ്മൾ എടുക്കണം, ജസ്റ്റ് ഫോർ വൺ ഡേ. അപ്പൊ ഒരു പെർമിറ്റ് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത്. എത്ര പൈസ അതിന് പേ ചെയ്ത്? പൈസ ഒന്നും വേണ്ടിയില്ല, ഫ്രീ പെർമിറ്റ് ആണ്. മുമ്പ് 30 രൂപ കണ്ട് കൊടുക്കണമായിരുന്നു, ഇപ്പൊ ഫ്രീ ആണെന്ന് പറഞ്ഞു. അതെ. അപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ ആകസ്മികമായിട്ട് നമ്മള് പെട്ടെന്ന് മറ്റൊരു രാജ്യത്തേക്ക് എൻട്രി ചെയ്യുകയാണ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊടുത്തത്? ആർസി ബുക്കും ലൈസൻസും മാത്രം, അത് മാത്രമേ കൊടുത്തുള്ളൂ. നമുക്ക് ഓൺ സ്പോട്ടിൽ തന്നെ ഇതുപോലെ ഒരു സംഭവം തന്നു. നമ്മളിപ്പോ ഇതേ നേപ്പാളിലെ കൂടിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന കടകളിലെല്ലാം നേപ്പാളി ടീംസിന്റെയാണ് കേട്ടോ. ഇതിവിടെ ബോർഡറിന്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഈ കാണുന്നത്. നേപ്പാളിലെ കടകള് നേപ്പാളികളുടെ ആണെന്ന് പറയുന്ന യൂട്യൂബറെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നേപ്പാളിന്റെ കൊടി പറക്കണു. മദർ ആൻഡ് മദർ ലാൻഡ് ആർ ഗ്രേറ്റർ ദാൻ ഹെവൻ. വാവ്. H2 ജനനീ ജന്മ ഭൂമിശ്ച സ്വർഗാദീകരീയസി എന്ന് പറഞ്ഞിട്ട് രാമായണത്തില് രാമൻ ലങ്ക പിടിച്ചെടുത്തതിന് ശേഷം അവിടെ റൂൾ ചെയ്തു കൂടെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ് പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോയാൽ മതിയാകൂ. ആ ലങ്കയുടെ ചുമതല രാവണന്റെ അനിയനോ ചേട്ടനോ വിഭീഷണനെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു വരുന്നു. അതാണ് സന്ദർഭം, സാഹചര്യം. നമ്മളിപ്പോ ഞാനോ കണ്ട് നേപ്പാളിലെത്തിട്ടോ, സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ആകസ്മികമായിട്ടത് ട്രിപ്പ് ആയിപ്പോ എല്ലാരും കേട്ടാ. ഞാനെ കൊണ്ട്
വേറൊരു രാജ്യത്തെത്തിയിരിക്കുന്നു നമ്മള്. അതന്നെ നേപ്പാളിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം എന്തായാലും ഒന്ന് റെസ്റ്റ് എടുത്ത് ചായയൊക്കെ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു കടകൾ കണ്ടോ, നമുക്ക് ചായ കുടിക്കാനും സ്നാക്ക് കഴിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങള്. ഈ നമ്മുടെ നേപ്പാളിലൊക്കെ വന്നു കഴിഞ്ഞാല് അവരുടെ ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ ഈ മോമോസ് എന്ന് പറയണത്. അപ്പൊ ഇവര് ഇവിടെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കുടിക്കുന്ന പാത്രത്തിന്റെ ഭംഗി മാത്രം നോക്കരുത് കേട്ടോ. ചിക്കൻ മോമോസ് ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. സംഭവം നല്ല ടേസ്റ്റ് കേട്ടോ. ചട്നി കൂട്ടി കഴിക്കുമ്പോ ഫസ്റ്റ് നേപ്പാളി റുപ്പീസ് ഇത് എത്ര പൈസ ചെയ്ത നേപ്പാളില് 100 ഇസ്കാ വർത്ത് കിത്ര ഇന്ത്യൻ റുപ്പീസ് ഇംഗ്ലീഷ് മീൻസ് മീൻസ് 60 ആ ഓക്കെ. ഇവിടുത്തെ 100 നമ്മുടെ നാട്ടിലത്തെ 60 അല്ലേ. നമ്മൾ ഈ നേപ്പാളിലേക്ക് എൻട്രി ചെയ്തപ്പോ മറന്നുപോയൊരു കാര്യമാണ് പൈസ എക്സ്ചേഞ്ച് ചെയ്തില്ല, അതുകൊണ്ട് നമ്മളിപ്പോ ഡബിൾ കൊടുക്കേണ്ടി വരും. അതന്നെ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മാളാണ് കേട്ടാ, ബിർത്താമോഡ് സിറ്റി സെന്റർ എന്നും പറഞ്ഞിട്ട്. ഇതാണ് കേട്ടാ കല്യാണത്തിലേക്ക് വന്ന ആൾക്കാരെന്തൊക്കെയല്ലോ കൊണ്ട് നടന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മള് വന്നിട്ടേ ഇത് കാണട്ടെന്ന് വെച്ചപ്പോ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കാം നമുക്ക് പോയിട്ട്. ആ ഇതാണല്ലേ വധുവർമാര് അലീന ആൻഡ് ജിലക്ക് എന്നങ്ങടെ ഒന്നും പേര്. ഇവിടെ പരിപാടി നടന്നോണ്ടിരിക്കട്ടാ സ്റ്റേജില് പെണ്ണിന്റെ ചെക്കൻ്റെ ഒക്കെ. വണ്ടിയുടെ കൃഷ്ണ നോക്കിയ മുകളിൽ പട്ടൊക്കെ വിരിച്ചിട്ടിട്ട് വാ അടിപൊളി കാർ മറക്കിയിട്ടുണ്ട് കേട്ടോ അതിന്റെ പിന്നിലത്തെ സൈഡിലൊക്കെ. അങ്ങനെ അവര് പോയി. ആ ഓഡിറ്റോറിയത്തിനുള്ളിൽ കയറിയപ്പോഴത്തേക്ക് ശരിക്കും ഈ എന്താ പറയുക നമ്മള് ഹിന്ദി സിനിമ സീരിയലൊക്കെ കാണുന്നില്ല അതേപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. എന്തൊരു സോഫ്റ്റിങ്ങളൊക്കെ കാണാന്നറിയോ, ഭയങ്കര കളർഫുൾ, നല്ല വെളുത്ത് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ കാണേണ്ടത്. എനിക്കാകെ നാണക്കേടായി പോയി ഞാൻ മാത്രം ഈ ഒരു കാലത്തില്. ശരിക്കും നമ്മൾ എവിടെയെങ്കിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേ അവിടുത്തെ ഫുഡും അവിടുത്തെ കല്യാണം അവിടുത്തെ രീതികള് അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആ കല്യാണമൊക്കെ കണ്ടിട്ട് ഇറങ്ങിയില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചിട്ട് പോകുന്നിടത്തോളം പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വന്നു കേട്ടോ. ഒരു സിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് കുടിപ്പയക്കാൻ ഒരു 1.5 km അല്ല അറിഞ്ഞിട്ട് അത്ര അല്ല വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് നോക്കുമ്പോ ബോർഡറിൽ അവിടെ സെക്യൂരിറ്റി നിൽക്കണം പോലീസുകാർ. അയ്യോ അവർ പറയണത് നിങ്ങൾ പോവാൻ പറ്റുന്ന ഏരിയ കഴിഞ്ഞിട്ട് കൊറേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു എന്നും പറഞ്ഞിട്ട് വണ്ടി ഫ്രീസ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈൻ അടക്കണം. ₹500 ഫൈൻ കൊടുത്തിട്ട് ഇറങ്ങി പോകും. അതന്നെ അവർ എത്രയായിരുന്നു ആദ്യം ചോദിച്ചത്? 1000 അവര് ചോദിച്ച പറഞ്ഞു പറഞ്ഞവരുടെ ആയിരുന്നിട്ട് അവസാനം അവരൊരു 500 അവർ ഒതുക്കി തന്നു. ഇവിടെ അടുത്ത് തന്നെ ഒരു വലിയ ശിവന്റെ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. ഇപ്പൊ നമ്മളീ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അമ്പലം കാണാത്തോണ്ടാണ് ഞങ്ങൾക്ക് ഫൈൻ കിട്ടിയത്. 500 പോയി കിട്ടി. അങ്ങനെ ആദ്യമായി ഇന്ത്യ വിട്ടു അല്ല ഈ ഒരു ട്രിപ്പില് ആദ്യ ഫൈൻ അത് 500. ഇതേവരെ ഫൈനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. 18 ശേഷം തുടങ്ങിയിട്ട് യാത്ര. ഇവിടെ അമ്പലത്തിന്റെയും മറ്റുള്ളതിന്റെ ഒക്കെ പണി നടക്കുകയാണ് കേട്ടോ. വലിയൊരു സ്റ്റാച്ചു കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിന്റെ മുമ്പിൽ തന്നെ ഇത് ആരാണ് അരുണേട്ടാ മുമ്പിലിരിക്കണ പശു? നന്ദി. അതിന്റെ മുമ്പിൽ തന്നെ നന്ദിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ അമ്പലത്തിന്റെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിരിക്കും. മറ്റേ ശിവന്റെ സ്റ്റാച്ചുവിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു കടയിൽ ചായ കുടിക്കാൻ നിൽക്കുകയാണ്. പിന്നെ ബാക്കിയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തോന്നി. ആകെ ഒരു പ്രശ്നം തോന്നിയത് പബ്ലിക് ടോയ്ലറ്റ് നമ്മുടെ സെയിം സ്റ്റാൻഡേർഡാണ് കീപ്പ് ചെയ്യുന്നത്. പബ്ലിക് സ്റ്റാൻഡേർഡ് കേരളത്തിലെ KSRTC മറ്റുള്ള പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടോ അതിന്റെ സെയിം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. വേറെ പ്രശ്നമില്ല, വേറെ വ്യക്തിയും എടുപ്പൊക്കെ തോന്നുന്നുണ്ട്. നമ്മളിവിടെ കാപ്പി കുടിക്കാൻ വേണ്ടി കയറിയത് കേട്ടോ. എന്റെ പിന്നില് അതന്നെ ഒരു കുഞ്ഞിക്കടിയാണ്. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഉള്ള പോലെ തന്നെ കൂൾ ഡ്രിങ്ക്സും ചായയും കോഫിയും സ്നാക്സ് എല്ലാം കിട്ടുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഈ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. അത് നമ്മളിവിടെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മള് കണ്ടു കേട്ടോ, കുഞ്ഞി കുഞ്ഞി കടയില് വരെ ഡ്രിങ്ക്സ് വെക്കുന്നത്. ഇവിടെ ഒരാള് മലയാളൊക്കെ പറയുന്നുണ്ട് കേട്ടോ, 1, 2, 3, 4 എന്നൊക്കെ. അവിടെ ഒരാള് നേരത്തെ തമിഴും പറഞ്ഞു.
ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ, നമ്മളെ നേരത്തെ അവിടെ കല്യാണത്തിന് പോയില്ലേ, അവരാണ് ടവർ ഇപ്പൊ ഇവിടം വരെ എത്തി. ഉദർ കിത്ര സാധ്യത ദോ ദോ സാധ്യത ആൾക്കാരൊക്കെ കേറി പോകുന്നുണ്ടോ വണ്ടി ബൈ ബൈ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അവർക്ക്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ മുമ്പിൽ വരുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിനൊന്നും ഇത്രയും നേരമായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. ലോകത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു ഹിന്ദു രാജ്യമായിരുന്നു നേപ്പാള്. അത് രാജഭരണത്തിന്റെ കീഴിലായിരുന്നു. രാജാവിന്റെ ഭരണത്തിൽ അത്ര കണ്ടിഷ്ടപ്പെടാതിരുന്ന ജനങ്ങള് കമ്മ്യൂണിസത്തിന്റെ അണ്ടറില് അണിനിരന്ന് അതിനെതിരെ പ്രക്ഷോഭം നടത്തിയിട്ടാണ് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിലായത്. തിരിച്ച് നമ്മള് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു സംഭവം കണ്ടു. കാണുന്ന കംപ്ലീറ്റ് കറുകപ്പാട്ടേന്റെ ഇല ഇവർ ഉണക്കാൻ വെച്ചിരിക്കാണ് കേട്ടോ. എന്തോരം നോക്കിക്കേ, അയ്യോ ഇന്ത്യ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലേക്ക് കയറ്റി കയറ്റി അയക്കുന്നത്. ഓ ഇന്ത്യ കോൺസ മാർക്കറ്റ് മേ തിരിച്ച് സിലിഗുരിക്ക് പോകുന്ന വഴിക്കേ ഈ ഏഷ്യൻ ഹൈവേ 2 എന്ന് എഴുതി കണ്ടപ്പോ പിന്നെ ഒരാഗ്രഹം ഇവിടുന്ന് എന്തായാലും നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന്. അപ്പൊ കാണാം അവിടെ നോക്കുമ്പോ ചെമ്മരി ആട്. അയ്യോ അടുത്തെത്തിയപ്പോഴാ മനസ്സിലായത് നമ്മുടെ വൺ ഡേ നേപ്പാൾ വിസിറ്റിന് ശേഷം നമ്മളിത് വീണ്ടും വെസ്റ്റ് ബംഗാളിലേക്ക് തന്നെ എൻട്രി ചെയ്യാണ്. അവിടെ അദൂരിയായിട്ട് വെൽക്കം ടു ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ബോർഡൊക്കെ കാണാം കേട്ടോ. നമ്മളിവിടെ സിലിഗുരിയില് വന്നിട്ട് രണ്ടു ദിവസമായിട്ട് താമസിക്കണേ. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ വെച്ചിട്ട് നമ്മളിത് രണ്ട് ചേട്ടന്മാരെ പരിചയപ്പെട്ടു. മലയാളികളാണ്, ആർമിയിൽ വർക്ക് ചെയ്യണാണ് ഇവര്. ഗാംഗ്ടോക്കിലായിരുന്നുണ്ട് ഇവരുടെ ഡ്യൂട്ടി. അപ്പൊ ഇവര് ഇന്ന് നാട്ടിൽ പോവല്ലേ, ആ നാളെ നാട്ടിൽ പോവാണ്. അപ്പൊ ഒരു എന്താ പറയണ്ടേ ആകസ്മികമായിട്ട് കണ്ടതാണ് കേട്ടോ. എന്താ പേര്? ആ അനില്. കണ്ടു പരിചയപ്പെട്ട ഒരു സന്തോഷം. ഇന്ന് നമ്മുടെ ആ ഒരു നക്സൽബാരി പോക്കൊന്നും നടന്നിട്ടില്ല. ആകെ ആ നേപ്പാൾ ബോർഡറൊക്കെ പോയി അവിടുത്തെ കല്യാണമൊക്കെ കൂടി അവിടുത്തെ കുറച്ച് ഏരിയകളൊക്കെ കവർ ചെയ്തിട്ട് പോകുന്നു കേട്ടോ. അപ്പൊ ഇനിയിപ്പോ വെച്ചാൽ നമുക്ക് പെൻഡിങ് ബംഗ്ലാദേശ് ബോർഡറും ഉണ്ട്, നക്സൽബാരി വില്ലേജും ഉണ്ട്. അതൊക്കെ നമുക്ക് ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ എന്തായാലും പോകണം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്.